നമസ്കാരം. ഇരു മുന്നണികൾക്കും പ്രത്യേകിച്ച് യു ഡി എഫിന് ശക്തമായ മുന്നറിയിപ്പുമായി കത്തോലിക്ക സഭ രംഗത്തെത്തി. ക്രൈസ്തവരെ ഇനി പരമ്പരാഗത വോട്ട് ബാങ്കായി കാണേണ്ടതില്ലെന്നും തങ്ങളെ പരിഗണിക്കുന്നവർക്ക് അനുകൂല നിലപാടെടുക്കുമെന്നും തൃശൂർ അതിരൂപതയുടെ മുഖപത്രം വ്യക്തമാക്കി. അധികാരം പിടിച്ചെടുക്കാൻ ഏത് തീവ്രവാദ പ്രസ്ഥാനങ്ങളുമായും കൂട്ടുകൂടാനുള്ള മുന്നണി നീക്കം അംഗീകരിക്കാനാകില്ലെന്നായിരുന്നു വെൽഫെയർ പാർട്ടിയും കോൺഗ്രസുമായുള്ള ബന്ധത്തെ പരോക്ഷമായി സൂചിപ്പിച്ചിട്ടുള്ള അതിരൂപതയുടെ ഈ വിമർശനം. ഇത്തരം കൂട്ടുകെട്ടിലൂടെ നഷ്ടപ്പെടുത്തുന്നത് മതേതര ബന്ധങ്ങളാണ്. ഇവർ ക്രൈസ്തവ സമൂഹത്തെ അവഗണിക്കുന്നു, അവഗണനയ്ക്കെതിരെ പ്രതികരിക്കുമെന്നും മുഖപത്രം വ്യക്തമാക്കി. പരമ്പരാഗത വോട്ട് ബാങ്കായ ക്രൈസ്തവ സമൂഹത്തെ ഇനി ആരും കാണേണ്ടതില്ല. ആരാണോ പരിഗണിക്കുന്നത് അവർക്ക് അനുകൂലമായ രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കും. ഇത് ശക്തമായ ഒരു താക്കീതാണ് സഭ നൽകിയിരിക്കുന്നത്. ഇത് പറയാൻ ഇവിടുത്തെ കത്തോലിക്ക സഭയ്ക്കേ പറ്റുള്ളൂ. മറ്റുള്ളവർ എന്ത് പീഡനമായാലും അത് സഹിക്കും, എല്ലാം ഉള്ളിലൊതുക്കി മാറി നിൽക്കും. ഇവിടുത്തെ സഭാതർക്കം അതിനൊരു ഉദാഹരണം മാത്രമാണ്. തർക്കത്തിലുള്ള ഇരു സഭകൾക്കും ഏകദേശം 100 മണ്ഡലങ്ങളിൽ വിജയ പരാജയങ്ങൾ തീരുമാനിക്കുന്ന രീതിയിലുള്ള വോട്ടുകളുണ്ട്. പക്ഷേ അവരാരും പരസ്യ നിലപാടെടുക്കില്ല. അതുകൊണ്ട് തന്നെയായിരിക്കണം ആരും അവരുടെ കാര്യത്തിൽ ഇടപെടാൻ മടിക്കുന്നതും. അവർക്കും കൂടി വേണ്ടിയാണ് കത്തോലിക്ക സഭ ഈ ഒരു മുന്നറിയിപ്പ് നൽകിയത്. അതേസമയം CPM സംസ്ഥാന സെക്രട്ടറി എ വിജയരാഘവനെതിരെ പരോക്ഷ വിമർശനവുമായി യാക്കോബായ സഭ നിരണം ഭദ്രാസനാധിപൻ ഗീവർഗീസ് മാർ കൂർലോസ് രംഗത്തെത്തിയത് ശ്രദ്ധേയമാണ്. മുസ്ലിം ലീഗിനെ വർഗീയ പാർട്ടിയെന്ന് ആക്ഷേപിക്കുന്നത് ശരിയല്ലെന്ന് പറഞ്ഞ് അദ്ദേഹം മതനിരപേക്ഷ നിലപാട് ഉയർത്തിപ്പിടിച്ചിട്ടുള്ള പാർട്ടിയാണ് ലീഗെന്നും വ്യക്തമാക്കി. തെരഞ്ഞെടുപ്പ് വിജയത്തിനായി വർഗീയതയെ കൂട്ടുപിടിക്കുന്നത് പുരോഗമന പ്രസ്ഥാനങ്ങൾക്ക് നല്ലതല്ലെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. എ വിജയരാഘവൻ കഴിഞ്ഞ ദിവസം ദേശാഭിമാനിയുടെ എഡിറ്റോറിയൽ പേജിൽ എഴുതിയ ലേഖനത്തിൽ മുന്നോക്ക സംവരണ വിഷയത്തിൽ ലീഗ് സാമുദായിക ധ്രുവീകരണത്തിന് ശ്രമിച്ചെന്ന് ആരോപിച്ചിരുന്നു. ഹിന്ദു വർഗീയതയെ എതിർക്കാൻ എന്ന പേരിൽ ന്യൂനപക്ഷ വർഗീയതയെ ശക്തിപ്പെടുത്തുന്നത് ആത്യന്തികമായി ഹിന്ദുത്വ ശക്തികളെ തന്നെയാകും സഹായിക്കുകയെന്നും എ വിജയരാഘവൻ ലേഖനത്തിൽ വ്യക്തമാക്കിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് ഗീവർഗീസ് മാർ കൂർലോസിന്റെ വിമർശനം ശ്രദ്ധേയമാകുന്നത്. CPM നേതാക്കളുമായി ഏറ്റവും അടുപ്പം പുലർത്തുന്ന നിരണം ഭദ്രാസനാധിപൻ ഗീവർഗീസ് മാർ കൂറിലോസ് പരസ്യ നിലപാട് CPM കേന്ദ്രങ്ങളെ അമ്പരപ്പിച്ചിരിക്കുകയാണ്. സ്ഫോടനാത്മകമായ സന്ദർഭങ്ങളിൽ പോലും മതനിരപേക്ഷ നിലപാടുകൾ ഉയർത്തിപ്പിടിച്ച മുസ്ലിം ലീഗിനെ ഇത്തരത്തിൽ ആക്രമിക്കുന്നതും മുസ്ലിം ക്രിസ്ത്യൻ ഭിന്നത ഉണ്ടെന്ന് വരുത്തി തീർക്കുന്നതും കേരളത്തിൻ്റെ മതേതര സാമൂഹ്യ ശരീരത്തിന് കാര്യമായ മുറിവേൽപ്പിക്കുമെന്നും ഗീവർഗീസ് മാർ കൂറിലോസ് പറഞ്ഞു.